അപ്പോൾ ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് കടലമാവും. അതിനോടൊപ്പം തന്നെ കുറച്ച് മൈദയും കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് മൈദ മിക്സ് ചെയ്യുന്നത്. മൈദ മിക്സ് ചെയ്യാതെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ മൈദ മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തു. അടുത്തതായിട്ട് ചേർക്കുന്നത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ്. കായപ്പൊടി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. വളരെ കുറച്ച് ചേർത്താൽ മതി. കായപ്പൊടി ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പൊടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് എരിവൊന്നും ആവശ്യമില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി അല്ല വേണ്ടത്, ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും പൊടിയൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് ചേർക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ഇത് മാറ്റി വെക്കാം. അപ്പോൾ മസാല തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. കുഞ്ഞായിട്ട് അരിയാ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വാടിക്കിട്ടും. സവാള വാടിക്കഴിയുമ്പോഴത്തേനും അടുത്ത ഐറ്റംസൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയും പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സംഭവം കൂടി ചേർക്കുന്നുണ്ട്, പെരിഞ്ജീരകം. മസാലപ്പൊടി ചേർത്താലും കുഴപ്പമില്ല, പക്ഷേ പെരിഞ്ജീരകം ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നല്ല കളർഫുള്ളായിരിക്കാനായിട്ട് അതാണ് നല്ലത്. നമ്മൾ മസാലപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ കപ്പ മസാലയിൽ ചെറിയ കളർ ചേഞ്ചൊക്കെ വരും. അപ്പോൾ കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മളിവിടെ കപ്പ വേവിച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ്. കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഉപ്പും വളരെ കുറച്ച് ചേർത്താൽ മതി. ഇത് കപ്പക്കിഴങ്ങ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്താണ്. ഇത് ഇതിലേക്ക് കൊട്ടിക്കൊടുക്കുക. നന്നായി വേവിച്ചെടുക്കണം, കാരണം നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കണം. ഇനി ഇതുപോലുള്ളൊരു ഇത് വെച്ചിട്ട് സ്മാഷ് ചെയ്യാനുള്ള സംഭവം ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇതുപോലൊരു ചട്ടം വെച്ചോ കയ്യിൽ വെച്ചോ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉടഞ്ഞ് കിട്ടും. അത് ഇങ്ങനെയാണ് ആവേണ്ടത്. ഈ ഒരു പരുവാകുമ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി കയ്യിൽ ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്, ഒരു വളരെ കുറച്ച് ചേർത്താൽ മതി. കയ്യിലൊന്ന് പുരട്ടി കൊടുത്താൽ മതി. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇനി കൈവെള്ളയിൽ ഫുള്ളായിട്ട് ബോളാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും കപ്പ ബോണ്ടയുടെ ഒരു സൈസൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ആ ഒരു സൈസിലാക്കി എടുക്കുക. ഇനി നമ്മുടെ മാവിലേക്ക് മുക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് വറുത്ത് കോരി എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിച്ചവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഉരുളക്കിഴങ്ങ് മസാല ബോണ്ട കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണിത് കപ്പയുടെ ടേസ്റ്റ് ആകുമ്പോൾ കുറച്ച് നല്ല രസമായിരിക്കും. ഉരുളക്കിഴങ്ങിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഒരുപാട് വേവൊന്നും വേണ്ട, കപ്പ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ആകുമ്പോൾ ഒന്ന് വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ കപ്പ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കടിയാണിത്, നല്ല ടേസ്റ്റി സ്നാക്കാണ്. നമുക്ക് വീട്ടിൽ തന്നെ പിള്ളേർ കുട്ടികൾക്കും വീട്ടുകാർക്കും ഒക്കെ തയ്യാറാക്കി കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.